Alhamdulillah Rabbil Alameen, Salatu wassalamu ala Rasulihi Lameen, wa ala alihi wa sahbihi ajma'in, amma ba'd. Parna chodyam ellara manasilulla inikkum moonu penkuttiyala ende kuttikale kettikondu pona ummavari ende kuttiye nalla pole nokkanam njan adu mathra adhyam parayunu ee aagram ullavarai logathulla muluvarum appo idinde aalkar ara ഈ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കേണ്ടവർ നമ്മളാണ്. എന്റെ ആൺമകനെ കൊണ്ട ഒരു നിങ്ങളെ പെൺകുട്ടിയെ കൊണ്ടുവരിക, എന്റെ പെൺമക്കളെ നിങ്ങളെ ആൺകുട്ടികളാണ് കൊണ്ടുപോവുക അല്ലേ. ഇവിടെ ഏറ്റവും നന്നാകേണ്ടത് സ്ത്രീ തന്നെയാണ്. അതാണ് പ്രവാചകൻ മൂന്ന് സമയത്ത് നീ നിന്റെ ഉമ്മാനെ എന്ന് പറയാനുള്ള കാരണം. നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ടീച്ചർ ഉത്തരം പറഞ്ഞു, എന്റെ ഉമ്മയും ബാപ്പയും കയറി വരുന്ന സമയത്ത് ആരാണ് ആർക്കാണ് നമ്മൾ ആദ്യം കസേര കൊടുക്കുക? അത് നമ്മുടെ നാട്ടിലെ ആചാരമാണ്. അങ്ങനെ ഈ പെൺകുട്ടികൾ ഇതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യം ചോദിക്കേണ്ട, ഞങ്ങളെ നാട്ടിൽ പാലക്കാട്ടുകാരിയാണ് ഞാൻ, ഞങ്ങളെ നാട്ടിൽ ചോദിക്കുക എന്താന്ന് അറിയോ, പണിയൊക്കെ അറിയോ എന്നാണ്. നിങ്ങൾ ആ ചോദിച്ചാൽ അതേ അർത്ഥം തന്നെ. അപ്പൊ നമ്മൾ വിചാരിച്ച എന്താന്ന് അറിയോ, മകനെ കൊണ്ട് കെട്ടി വരുന്ന പെണ്ണെ നമ്മൾ ബംഗാളികളെങ്ങനെ കേരളത്തിൽ പണിക്കിറക്കണല്ലോ, അതേപോലെ പണിക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഈ പെൺമക്കൾ എന്ന് തെറ്റിദ്ധരിച്ചു പോയ പെണ്ണുങ്ങൾ ഉമ്മമാർ നമ്മളാണ്. ഇത് നമ്മൾ എന്ന് നിർത്തുന്നുവോ അന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചൻ പറഞ്ഞെന്താ, 7 ദിവസം നിങ്ങൾ ആ പെൺകുട്ടിക്ക് റെസ്റ്റ് കൊടുക്കണം. എന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ രണ്ടാമത്തൊരു കുട്ടിയെ കെട്ടി കൊടുത്തു, ഒരു മകൻ കെട്ടി, രണ്ടാമത്തെ കുട്ടി എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഇന്നേ വരെ എന്റെ വീട്ടിൽ ആ കുട്ടി ഒരു ഇല എടുത്തു വെച്ചിട്ടില്ല, ഞാൻ ചെയ്യിപ്പിക്കൂല. കാരണം പ്രവാചകന്റെ മാതൃക പിൻപറ്റേണ്ട, നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള പറയന്മാരല്ല നമ്മൾ, പണിയന്മാരാ. പണിയന്മാരാ നമ്മളാ വേണ്ടത്, പറഞ്ഞടക്കലല്ല. എന്റെ മകൾ എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ ഞാൻ ആഗ്രഹിക്കണം, എന്താ പറയുക, പഠിച്ചവനെ എന്റെ കുട്ടിക്ക് പണിയൊന്നും അറിയില്ല, ആ ഉമ്മ നന്നാകണേ. ഞാൻ പ്രാർത്ഥിക്കണം, എന്താ പറയുക, പഠിച്ചവനെ എന്റെ കുട്ടികളെ ഉമ്മ നന്നാവണേന്നാ, ഉപ്പ നന്നാവണേന്ന് ഇന്നേ വരെ പ്രാർത്ഥിച്ചോ ഇല്ലല്ലോ. അമ്മോശാക്കനെ പറ്റി ഇന്നേ വരെ ചീത്ത വാക്ക് നിങ്ങൾ പറഞ്ഞിക്കണോ, കേട്ടിക്കണോ? ഒരു അമ്മോശാക്കാനി കാണാൻ വരുമ്പോ എന്റെ കാക്കുങ്ങളിന്റെ കുട്ടനെ നല്ല പോലെ നോക്കണേ എന്ന് പറയില്ല. ഉമ്മാനെ നമ്മൾ തൊട്ട് കൊടുക്കുക എന്നിട്ട് പറയും, ഓളൊക്കെ പഠിച്ചിട്ടുള്ളു കേട്ടോ, രാവിലെ അങ്ങനെ ചോറും കൊണ്ട് പോകലാട്ടോ, ഒന്നും പണി അറിയില്ല. ഉമ്മ കല്യാണം കഴിഞ്ഞവരെ നെഞ്ചത്തെടിപ്പ അല്ലേ, നെഞ്ച് തിടുങ്ങനെ ഇടിക്ക, എന്റെ നിക്കളെയും വേദനയും പറയണേ. ആരാ ഈ സിംഹം? ഞാനെന്ന സിംഹം, ഈ പെണ്ണെന്ന സിംഹം, ഈ സിംഹക്കൂട്ടുക്ക ഈ പുച്ചക്കുട്ടിനെ കൊണ്ടുവരുന്നതേ? ഈ കരടി എപ്പോഴാ ചീറുക എന്ന് വിചാരിച്ചിട്ട് കൊടുത്തയച്ച ഉമ്മയും കരയാണ്, വീട്ടിൽ വരുന്ന പെൺകുട്ടിയും കരയാ. എന്താ ഈ പുതിയാപ്പളനെ കിട്ടണല്ലോ നമുക്ക് അല്ലേ, അതിന് ആ ഉമ്മാനെ എങ്ങനെ കൊണ്ടു നടക്കണം എന്നില്ല പേടിയിലാ ഈ പെൺകുട്ടി വരുന്നേ. ഈ സ്വഭാവം ആദ്യം മാറ്റേണ്ടത് ഈ പ്രസവിക്കുന്ന ഉമ്മമാര്. നീ പറയണ്ടല്ലോ, പ്രസവിക്കുന്ന ഉമ്മമാരതാണ്, പ്രസവിച്ചാലും പെണ്ണ് പ്രസവിച്ചാലും ഏത് കുട്ടിയെ പ്രസവിച്ചാലും ഈ പ്രസവിച്ച ഉമ്മ മാറാതെ. ഈ ഉമ്മ എന്ന് പറയാൻ തന്നെയല്ല കാരണം, എന്താ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ നിസ്ഫുൽ മുജുത്തമ എന്നാണ്, ഒരു സമൂഹത്തിന്റെ പാതി. പാതി മറ്റതാരാന്ന് പറയൂ, സ്ത്രീ എന്നത് ഒരു സമൂഹത്തിന്റെ പാതി. എന്റെ സമയം 5 മിനിറ്റ് ആണ്, അതാ ഇങ്ങനെ നോക്കണേട്ടാ, 5 മിനിറ്റ് കൊണ്ട് പറയണം ഇവർ നിർഗിസ് ടീച്ചർ പറഞ്ഞേക്കണം. സ്ത്രീ എന്നത് സമൂഹത്തിന്റെ പാതിയാണ്. ആ പാതിയിൽ തന്നെ ഇബിനത്തുണ്ട്, ഉഹത്തുണ്ട്, സൗജത്തുണ്ട്, ഉമ്മുണ്ട്. ഈ 4 സ്റ്റേജും കടന്നു പോകേണ്ട സ്ത്രീയാണ്. അതുകൊണ്ട് സമൂഹത്തിന്റെ പാതിയായ സ്ത്രീ സമൂഹം നമ്മളാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥർ. നമ്മൾ എന്ന് നന്നായോ അന്ന് നമ്മുടെ സമൂഹം നന്നാവും. അപ്പോ സ്ത്രീ സ്ത്രീയുടെ ശത്രുവാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രസംഗിച്ച് പറയും, പക്ഷേ നമ്മൾ നന്നാവണല്ലോ അല്ലേ. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു, ഈ വനിതാ ഡേക്ക് എന്ത്, എന്റെ വീട്ടിൽ വരുന്ന പെൺകുട്ടിയെ ഞാനൊരു ബംഗാളിയായി കാണൂല, അവളെ 7 ദിവസം റെസ്റ്റ് എവിടെങ്കിലും പോയി ചെക്കനും പെണ്ണും നന്നായി സംസാരിച്ച് ഒന്നും പരിചയപ്പെട്ടെ, എന്നിട്ട് എന്റെ കൂടെ എന്റെ കുട്ടിനോട് ഞാൻ മരകുട്ടി ചോറ് അങ്ങോട്ടൊന്ന് വെക്കെ, ഇതൊന്ന് പാത്രത്തിലാക്കെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ അതിനെ നമ്മുടെ വേലക്കാരിയായി കണ്ടു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അവസാന കാലഘട്ടത്തിൽ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞത് ഈ കാര്യത്തിന് വേണ്ടി മാത്രം. ആർക്കും വിലയില്ലാത്ത വസ്തുവായി തീരുന്നതും ഏറ്റവും ശല്യമുള്ള വസ്തുവായി തീരുന്നതും എല്ലാ വൃദ്ധസദനങ്ങളിലും ഏങ്ങിക്കരയുന്നവരും സ്ത്രീകൾ മാത്രമാണ്. അത് തിരുത്തേണ്ടവർ നമ്മളാണ്. അത് തിരുത്താൽ അവകാശികൾ പരിശുദ്ധ ഖുർആന്റെ ഉടമകളായ നമ്മളാണ്. നമ്മളാണ് നമ്മുടെ മക്കളെ നേരാം വണ്ണം കൊണ്ടു നടക്കേണ്ടതും. ആണായാലും പെണ്ണായാലും ലോകരക്ഷിതാവായ റബ്ബ് തന്ന ഈ നിഴമത്ത് അത് നിഴമത്തായി കൊണ്ടു നടക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ. ആമീൻ.